ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്നിട്ട് ഒരു പരാതി പറഞ്ഞു. പരാതി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തങ്ങളോട് പരാതി പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ സംഗതിയൊക്കെ ശരിയാണ്, പക്ഷേ നിനക്ക് ഖൈറ് ഏതാണ് എന്നുള്ളത് ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു. അങ്ങനെ 33 വട്ടം സുബ്ഹാനല്ലാഹ് പറയണം, 33 വട്ടം അൽഹംദുലില്ലാഹ് പറയണം, 33 വട്ടം അല്ലാഹു അക്ബർ പറയണം, നമ്മളൊക്കെ പറയണം, എല്ലാ ഉമ്മമാരും ബാപ്പമാരും ചെറുപ്പക്കാരൊക്കെ അത് ചൊല്ലണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളെ, ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ മലയാറി തങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് സന്തോഷത്തോടെ പോവാണ്. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയ്ക്ക് വെള്ളം കോരി കൊടുക്കലാരാ? ആരാണ്? അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. ഭർത്താക്കന്മാര് ഭാര്യമാരെ സഹായിച്ചു കൊടുക്കണം, ഭാര്യമാര് ഭർത്താക്കന്മാരെയും സഹായിച്ചു കൊടുക്കണം. അതെങ്ങനെയാണ്? അപ്പൊ നോക്കിയേ നിങ്ങളെ, മഹാനായ അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു ചെറുപ്പത്തിൽ ഒട്ടകങ്ങൾക്ക് പുല്ലരിഞ്ഞ് അത് വിറ്റ് ജീവിച്ച സ്വഹാബിയാണ്. ചരിത്രത്തിൽ കാണാൻ കഴിയും, ഒരുപാട് കഷ്ടപ്പെട്ട് ഫാത്തിമ ബീക്ക് റുമ്മാമാണെങ്കിൽ ഒന്നുകൊണ്ട് ചരിത്രം കണ്ട് അതൊക്കെ ഇൻഷാല്ലാഹ് പാട്ടും പാടി ഞാൻ പറഞ്ഞുതരണ്ട് വേറെ ദിവസം. അപ്പൊ ഇന്ന് നമ്മൾ ചരിത്രത്തിലേക്ക് വരികയാണ്. അലി റളിയല്ലാഹു കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? ഫാത്തിമ ബീവിയോട് ചോദിച്ചു, ഫാത്തിമ നമുക്ക് മദീനയുടെ തെരുവോരങ്ങളിൽ കവലകളിൽ ചെന്നിട്ട് നമുക്ക് റൊട്ടി കച്ചവടം നടത്തിയാലോ, റൊട്ടി വിൽപ്പന നടത്തിയിട്ട് ജീവിക്കാനുള്ളൊരു വഴി മഹാനായ അലി റളിയല്ലാഹു അൻഹു കണ്ടെത്തി. അല്ലാ, അവെന്ത് മനസ്സിലായി? നമുക്കൊക്കെ ജോലി എടുക്കാൻ പറ്റും അല്ലേ? എല്ലാവർക്കും ജോലി എടുക്കാൻ പറ്റും, ബിസിനസ് എടുക്കാം, ബിസിനസ് ചെയ്യാം, ഉസ്താദുമാർക്ക് ചെയ്യാം, സാധാരണക്കാർക്ക് ചെയ്യാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഹലാലായ ഏത് ജോലി നമുക്ക് ചെയ്യാം? ഹലാലായത് നമ്മൾ ചിലപ്പോ കരുതും റോഡ് സൈഡിലും തെരുവോരങ്ങളിലൊക്കെ കച്ചവടം നടത്തുന്ന പോലെ, ആ ഓനെന്താ ജോലി, ഓ റോഡ് സൈഡിൽ കച്ചവടം നടത്താം. എന്താ റോഡ് സൈഡിൽ കച്ചവടം നടത്തിനീന്? അല്ലെന്താ തെരുവോരത്ത് കച്ചവടം നടത്തിനീ? അതിലെന്താ ഒരു കുറവ്? ഒരു കുറവില്ല. ആ അങ്ങനെ കുറവുണ്ട് ആരും കരുതന്നെ വേണ്ട, ഒരു കുറവില്ലതില്. തട്ടുകട നടത്തുകയാണ്, ചില ആളുകൾ അങ്ങനെ പറയും, ആ ഓന് തട്ടുകട, അല്ലെങ്കിൽ ഓന് ബാർബർ ഷോപ്പ്, അല്ലെങ്കിൽ ഓന് എന്താ. ഓരോ ജോലിക്കും അതിന്റേതായ മഹത്തുണ്ട്, ഓരോ ജോലിക്കും അതിന്റേതായ മഹത്തുണ്ട് പ്രിയപ്പെട്ടവരെ. ഇപ്പോ ചിലപ്പോ പറയും, ചില വീട്ടുകാര് പറയും, ഈ ബാർബർമാരെ മറ്റൊരു കണ്ണുകൊണ്ട് കാണാം. എന്തിനാ മറ്റൊരു കണ്ണുകൊണ്ട് കാണുന്നു? ഓലെ ജോലിയില് വർക്കത്തില്ലേ? ഇസ്ലാമിൽ അങ്ങനെ ഒരാളെയും ഒരു വിഭാഗത്തെയും തരംതായിട്ട് കാണുന്നേ ഇല്ല. ആ ഒരു തോന്നലങ്ങൾ അവസാനിപ്പിക്കണം. കറുകറുത്ത ബിലാൽ റളിയല്ലാഹുവിനെയും വെളുവെളുത്ത സൽമാനുൽ ഫാരിസ് റളിയല്ലാഹുവിനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രവാചകനാണ് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളാണ് ബാർബർമാർക്കെതിരെ ഓലെങ്ങനെയാണ്, ഓലിങ്ങനെയാണെന്ന് പറയണത്. എന്തെങ്ങനെയാണെന്നല്ലേ? ഓൽക്കല്ലാഹു മാത്രം കൊടുത്തിട്ടില്ലേ? ഓൽക്കല്ല മാത്രം കൊടുത്തിട്ടില്ലേ? അതൊന്നുമില്ല, അതിലൊന്നൊരു കുറവില്ല. മുടിവെട്ടണേ ഒരു മോശമായ ജോലിയാ? അങ്ങനെ നിങ്ങൾ കരുതിയാ? ഇല്ല, ആരുന്നാള് പിന്നോട് അങ്ങനെ ഒരു സങ്കടം പറഞ്ഞു, ഒരു വിഷമം പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല പ്രിയപ്പെട്ടവര്, എല്ലാത്തിലും ബർക്കത്തുണ്ട്, എല്ലാത്തിലും ബർക്കത്തുണ്ട്. നമ്മളെ മറക്കരുത്, ഒരാളെയും നമ്മൾ മറ്റൊരു കണ്ണുകൊണ്ട് കാണാൻ പാടില്ല. ഒരു വിശ്വാസം എങ്ങനെ കാണാൻ പാടില്ല? അതാ ഞാൻ പറയുന്നത്, ഒരു വിശ്വാസം എങ്ങനെ കാണാൻ പാടില്ല? നമ്മളെ പോലെ ജോലി ചെയ്യുന്നവരാണ് അവരും, അവർക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. എത്ര ബാർബർ ഷോപ്പില് റമദാൻ നിലാവും അർമി നിലാവും പ്ലേ ചെയ്ത് കേൾക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ കേൾക്കുന്നുണ്ട് പോലെ പൊക്കി പറയണം നിങ്ങൾ കരുതണ്ട, അങ്ങനെയല്ല. പക്ഷെ അങ്ങനെ മറ്റൊരു കണ്ണുകൊണ്ട് കാണാൻ ഇസ്ലാം ഒരിക്കലും നമുക്ക് അനുവാദം തന്നില്ല. കറുകറുത്തവരെ നിറം നോക്കിയിട്ട് അല്ലെങ്കിൽ ഭംഗി നോക്കിയിട്ട് തറവാട് നോക്കിയിട്ട് ഒരാളെ കൂടെ നിൽക്കുക അങ്ങനെയൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരെയും സ്നേഹിച്ച പ്രവാചകരാണ്, എല്ലാവരെയും മഹബത്ത് വെച്ച മുത്തു നബിയാണ്. അല്ലാഹ് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട യാചകനെ കണ്ട ഷാഫി ഇമാം അങ്ങോട്ട് ഓടി ചെല്ലും. എന്നിട്ട് അവർക്ക് 5-10 രൂപ കൊടുത്തിട്ട് പ്രിയപ്പെട്ടവരെ ഷാഫി ഇമാം പറയും, നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരിക്കണം കേട്ടോ എന്ന് പറയും. കണ്ടോ, വഴിയിൽ നിൽക്കുന്ന യാചകന്മാരെയും പാവപ്പെട്ടവരെയൊക്കെ നമ്മള് കണ്ണു കാണലിന് ചില ആളുകൾ അതൊക്കെ കുറവാക്കി കാണും. ഇതൊക്കെ ഇല്ല തന്നെയാ പ്രിയപ്പെട്ടവരെ. ഒരു യാചകനെ കണ്ടാ നമ്മള് മൈൻഡ് തന്നെ ചെയ്യൂല. ഓ വല്യ മഹത്വല്ലോനായിക്കരം, ഓ വല്യ പവറുള്ളവനായിക്കരം, ഒരാളെ മുഖം കണ്ടിട്ട് ഒരാളെ ശരീരം കണ്ടിട്ട് നമ്മൾ വിലയിരുത്തരുത്. ഒരാളെ വേഷം കണ്ടിട്ട് നമ്മൾ വിലയിരുത്തരുത്. ഒരാളെ പോക്ക് കണ്ടിട്ട് അവരെ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വിലയിരുത്തരുത്.
എല്ലാവർക്കും അള്ളാഹ് ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തെരുവോരങ്ങളിൽ കച്ചവടം നടത്തുന്ന കച്ചവടക്കാർക്ക് അള്ളാഹ് ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. റോഡ് സൈഡുകളിൽ മറ്റൊക്കെ കച്ചവടം നടത്തുക, അതൊക്കെ ബർക്കത്തുള്ള ജോലിയാണ്, അതൊക്കെ റഹ്മത്തുള്ള ജോലിയാണ്. രാത്രി തട്ടുകട നടത്തുക, ചെറിയ ചായ മക്കാണി നടത്തുക, നമ്മൾ എന്താ കട, അല്ലെങ്കിൽ പിന്നെ എന്താണോ, എന്താ എനിക്ക് ബിസിനസ്സാണ്, അങ്ങനെ നമ്മളെ പല ആൾക്കാരെയും കാണില്ല. ഓൻ തിരക്കടില്ല, ഒന്നിനും കൊള്ളാത്തവനാണ്, അങ്ങനെയാണ് പല ആൾക്കാരെ കാണില്ല അല്ലേ. നിങ്ങൾ അല്ലെങ്കിൽ അല്ല എന്ന് പറയാം, അപ്പൊ ഞാനത് തിരുത്തിക്കൊള്ളാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ല എന്ന് പറയാം, ഞാൻ അപ്പോൾ തിരുത്താം. ചില ആളുകൾ അങ്ങനെ വലിയ ബിസിനസ്സുകാരാണെങ്കിൽ മാഷാ അള്ളാ, ഓ ഓ നല്ല നിലയിലാട്ടോ, എന്നാലോ റോഡ് സൈഡിൽ കച്ചവടം നടത്തുന്ന കുറിച്ചോട്ടോ, അല്ലെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ കച്ചവടം നടത്തുന്നോട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ മാർക്കറ്റ്, ചെറിയ 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 ചായ മക്കാനൊക്കെ ഉണ്ടാവും, ചെറിയ ചായക്കട, ചായക്കട, എന്താ അതിന് എന്താ കുഴപ്പം, എന്തായാലും കുഴപ്പം, അള്ള ബർക്കത്ത് കൊടുത്തില്ലേ, അള്ള ബർക്കത്ത് കൊടുത്താൽ എല്ലാരും കച്ചിലാവൂലേ. ഇനിയിപ്പോ ഏത് വലിയ ബിസിനസ് ആണെങ്കിലും, ഏത് വലിയ കച്ചവടമാണെങ്കിലും, ചെറിയ കച്ചവടമാണെങ്കിലും, ഈ ബർക്കത്ത് എന്ന് പറഞ്ഞ സാധനം കിട്ടിയാലല്ലേ രക്ഷപ്പെടുള്ളൂ. അതങ്ങനെയാണ്, വലിയ ബിസിനസ് ആണെങ്കിലും, കച്ചവടമാണെങ്കിലും, ചെറിയ പരിപാടി ആണെങ്കിലും, ചെറിയ ചായ കടം വന്ന് തുടങ്ങിയ ആൾക്കാരൊക്കെ ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ട്, കൂടുതൽ പറയണില്ല. അപ്പോ ഏയ്, ചെറിയ 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 കച്ചവടം നടത്തി ജീവിച്ച ആളുകള്, അവർക്ക് അള്ളാഹു ബർക്കത്ത് കൊടുത്താൽ രക്ഷപ്പെട്ടില്ല, ാണ് വേണ്ടത് പറക്കത്ത്. അതുകൊണ്ട് എല്ലാ കച്ചവടക്കാരും പറക്കത്ത് ചോദിക്കാം, അള്ളാഹുവോട് നിരന്തരം പറക്കത്ത് ചോദിക്കാം. അത് നിങ്ങൾ ഇനി ബാർബർ ഷോപ്പ് നടത്താണെങ്കിലും, അതല്ല പച്ചക്കറി നടത്താണെങ്കിലും, ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെങ്കിലും, ബസ് ഡ്രൈവർ ആണെങ്കിലും, ലോറി ഡ്രൈവർ ആണെങ്കിലും, റോഡ് സൈഡുകളിൽ കച്ചവടം നടത്താണ്, പേപ്പർ ഇട്ടി ജീവിക്കാണ്, അങ്ങനത്തെ ആളുകളെ സ്റ്റാൻഡിലൊക്കെ പേപ്പർ വിസ്റ്റ് ജീവിക്കാം ഇല്ലേ, തെരുവോരത്ത് കച്ചവടം നടത്തുക, വാഹനങ്ങൾ വരുന്ന, വാഹനം പാർക്ക് ചെയ്യാൻ വരുന്ന സ്ഥലത്ത് കരിമ്പ് ജ്യൂസ്, പിന്നെ നോമ്പായിട്ട് പിന്നെ അതൊന്നുമില്ല, കരിമ്പ് ജ്യൂസ് കച്ചവടം നടത്തുക. ഇതിനൊക്കെ എന്താ കുറവ്? ഒരു കുറവില്ല, നിങ്ങളതൊക്കെ കുറവാണെന്ന് നമ്മളെ കണ്ണിൽ നിങ്ങൾ കാണേ വേണ്ട. പറക്കത്ത് കൊടുത്തോ ഓ രക്ഷപ്പെടും. അത് ഇനി കരിമ്പ് ജ്യൂസ് ആണെങ്കിലും ശരി, ചെറിയ നെല്ലിക്ക മാറ്റേ ഉപ്പിലിട്ടാണ്ട് കൊടുക്കണ പരിപാടി ഉണ്ടല്ലോ ചില സ്ഥലത്ത്, അങ്ങനെ കാണാം. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വിചാരിച്ചും, അല്ലാഹ് എത്ര പുൽക്ക് നെല്ലിക്ക, എത്രയാണ് നെല്ലിക്കൊക്കെ, ആ ഉറപ്പ്യ, ആ മധുരട്ടിന് 2 rupees, അല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഈ 2 rupees ഈ ചങ്ങായി ഇങ്ങനെ കുടുംബം പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കരുതാ, അങ്ങനെ ഒന്നും കരുതണ്ട പ്രിയപ്പെട്ടവര്, അല്ലാഹ് ബർക്കത്ത് കൊടുത്ത കച്ചവടമായി കരുത്. ആ അങ്ങനെ 2 rupees 100 വന്ന് വാങ്ങി, എത്ര രൂപയായി, 200 rupees, അതിൽ അള്ളാഹു ബർക്കത്ത് കൊടുത്താലോ ഓ രക്ഷപ്പെട്ടു ചെയ്തു. അപ്പൊ ഒരു കച്ചവടക്കാരെ നോക്കിയിട്ട് ഓ മോശമാണ് നമ്മൾ കരുതണ്ട, അള്ളാഹുനെ നല്ല ബർക്കത്ത് കൊടുത്തിട്ടുണ്ടാവും. ഉപ്പിലിട്ട മാങ്ങയാണെങ്കിൽ നെല്ലിക്കയാണ്, ഞാൻ ഉദാഹരണം പറഞ്ഞു മാത്രം. ഉസ്താദ് ഞങ്ങളെ പറയാത്ത നിങ്ങൾ ആരും കരുതല്ലേ, എല്ലാരും ഉസ്താദ് കരുതുന്നുണ്ട്, എല്ലാരും കരുതുന്നുണ്ട്. മീൻ പിടിക്കാൻ പോണോലും, മത്സ്യബന്ധനത്തിന് പോണോലും, അതേപ്രകാരം മീൻ മാർക്കറ്റ് എടുത്തോലും, ബീഫും ചിക്കനും ഒക്കെ എല്ലാം റബ്ബ് ഒരു ഭാഗത്തിലൂടെ നമുക്ക് നികത്തി തരട്ടെ. വിൽക്കാൻ വെച്ച ഷോപ്പ് ഉണ്ട്, ബിസിനസ് ഉണ്ട്, വിൽക്കാൻ വെച്ച കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ട്, വാഹനമുണ്ട്, വീടുണ്ട്, സ്ഥലമുണ്ട്, അതൊക്കെ നല്ല റാഹത്തിൽ വിറ്റ് പോയി നമ്മുടെ കടങ്ങളൊക്കെ ഉള്ള വീട്ടിൽ തരട്ടെ വിഷയത്തിലേക്ക് വരികോരത്ത് റോഡ് സൈഡിൽ പത്തിരി ചുട്ട് അഥവാ റൊട്ടി റൊട്ടി വിൽപ്പന നടത്തിയിരുന്ന മഹാനായ അലി റളിയല്ലാഹു അൻഹു. നോമ്പായ കണ്ടിട്ടില്ലേ ചിലപ്പോ നിങ്ങള് സമൂസ ഉണ്ടാക്കിയിട്ട്, സമൂസ നമ്മുടെ വീട്ടിലില്ലാന്നിട്ടല്ലോ, പക്ഷെ അതൊരു രസമാണ്, സമൂസ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ കടലേറ്റ്, കടലേറ്റ് ഞാൻ മുണ്ടണില്ല, അപ്പൊ ചോദിക്കും നിങ്ങൾ എന്തെങ്ങനെ കടലേറ്റ് ഉണ്ടാക്കാൻ പറയാനല്ല, ആ കടലേറ്റ് മാറ്റിയൊക്കെ വേറെ പറയാൻ, ഞാൻ ചോദിക്കണേന് പറയാൻ സമയം പറയാൻ കൈയായിട്ടൊന്നല്ല, ഉസ്താദിനി അത് പറയാതെ മുങ്ങാണ് നിങ്ങൾ കരുതും വേണ്ട, അതല്ല അതിന്റെ അപ്പുറം നമ്മൾ ഉണ്ടാക്കണ പറഞ്ഞുതരും, പക്ഷെ അപ്പൊ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ കടലേറ്റ് ഉണ്ടാക്കുക, അതല്ലെങ്കിൽ പിന്നെ പത്തിരി ഉണ്ടാക്കിയിട്ട് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കൊടുക്കണ കണ്ടില്ലേ, അതൊക്കെ ബർക്കത്താണ്, അതൊക്കെ ബർക്കത്തുണ്ട്. പറഞ്ഞു വന്നത് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ നമുക്ക് അങ്ങനെ കച്ചവടം നടത്തിയാലോ. അല്ലാഹുവേ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജീവിതത്തിന്റെ അല്ലാ ആ ഞാന് 2 rupees വിചാരിച്ചു നിൽക്കാണ്, ഇപ്പൊ ഉപ്പിലിട്ടതിനൊക്കെ 5 rupees. ആ മാഷാല്ലാ 5 rupees കഴിക്കണല്ലേ, അപ്പൊ ബർക്കത്ത് നല്ലോണം കൂടിയിരിക്കണം അതിന്റെ അർത്ഥം. ഞാൻ ഇപ്പോഴും പഴയ കാലത്തെ നമ്മൾ വാങ്ങി ഓർമ്മയില്ലല്ലോ, പഴയ കാലത്തല്ലേ കോലൈസൊക്കെ തന്നു ജീവിച്ചിട്ടുള്ളൂ, അപ്പോ ചെറുപ്പത്തിലൊക്കെ 5 rupees കഴിക്കണം എന്നാ പറഞ്ഞു. അപ്പൊ ബർക്കത്ത് നല്ലോണം കൂടിയിരിക്കണം, അള്ളാഹു നല്ല ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. മാഷാല്ലാ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അലി റളിയല്ലാഹു അൻഹു മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് പോവുകയാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, ഞാൻ ഇങ്ങനെ റൊട്ടി ഉണ്ടാക്കി കച്ചവടം നടത്താൻ തീരുമാനിക്കുന്നുണ്ട് നബിയേ. ഏതൊരു ബിസിനസ്സുകാരാണെങ്കിലും ഏതൊരു കച്ചവടക്കാരാണെങ്കിലും നിങ്ങളെ മാതാപിതാക്കളോട് പറയുന്നതിന്റെ ഒരു വിജയത്തിന്റെ പൊരുത്തമാണ് പ്രിയപ്പെട്ടവരെ. ഉസ്താദന്മാരോട് പറഞ്ഞ് തുടക്കം കുറിക്കുക, അതേ പ്രകാരം തങ്ങന്മാരോട് പറഞ്ഞ് തുടക്കം കുറിക്കുക, അവരുടെ സമ്മതത്തോടെ തുടക്കം കുറിക്കുക. അല്ലാഹുവേ, എത്രയോ ഷോപ്പുകളുണ്ട്, ഞങ്ങളെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഷോപ്പുകളുണ്ട്, ഉദ്ഘാടനം ചെയ്ത് കൊടുത്ത ഷോപ്പുകളുണ്ട്. മുഴുവൻ ഷോപ്പുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും നല്ല കച്ചടവും വറക്കത്തുണ്ണി നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്കൊക്കെ നല്ല റാഹത്തുള്ളൊരു ജോലി നൽകണേ അല്ലാ. തുറസൂറുള്ളാന്റെ മുമ്പിലേക്ക് അലി റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങനെ കച്ചവടം തുടങ്ങുകയാണ്, തങ്ങളെ അഭിപ്രായമെന്ന് പറയുമോ നബിയേ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു, മാഷാ അല്ലാഹ്, അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹ് അനുഗ്രഹിക്കട്ടെ അലിയേ, അല്ലാഹ് അനുഗ്രഹിക്കട്ടെ അലിയേ. അല്ലാഹുവിന്റെ നബി അനുഗ്രഹിച്ചു വിട്ടിരിക്കുകയാണ്. നമ്മളോട് ഒരാള് വന്നിട്ട് അതെ അല്ലേ ബാപ്പ, ഞാനൊരു കച്ചവടം നടത്താം, നടത്തിയിട്ട് ഇജ്ജ് വലിയ അംബാനി ആവും. ചില ആളുകൾ അങ്ങനെ പറയും, ജീ കച്ചവടം നടത്തിയിട്ട് എവിടെ തന്നെ ആ കാശം കണ്ട് പോയി കിട്ടുന്നല്ലാതെ ഫസ്റ്റ് തന്നെ ഓൻ എന്ത് ചെയ്യരുത്, നമ്മൾ വിഷമാക്കരുത്, ഫസ്റ്റ് തന്നെ ഓൻ അങ്ങനെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തരുത്. അത് നോക്ക, റാഹത്താകോ ഇല്ലേ, റാഹത്തായ സൈറ്റ് ആണോ, നല്ല സ്ഥലമാണോ, ആരാ കൂടല്ലത്, ഒക്കെ ഇപ്പൊ കൂടല്ലോലൊക്കെ ചോദിക്കണം, ആരാ പാർട്ട്നർമാര്, കാരണം കൂടല്ലോല വരെ പറ്റിക്കണ സമയപ്പോ നിങ്ങളല്ലേട്ടോ പറഞ്ഞത്, അങ്ങനെയാണ് സ്വാഭാവികമായിട്ട്. അപ്പൊ എല്ലാം നോക്കിയിട്ട് മാഷാ അല്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ മോനെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, നിന്റെ ബാപ്പനെ കൊണ്ട് അല്ലെങ്കിൽ ഉമ്മാനെ കൊണ്ടൊന്ന് ദ്വാരിപ്പിക്ക്, അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താനെ കൊണ്ടൊന്ന് കൊണ്ടുവരെ, പള്ളിയിലെ ഉസ്താനെ ഹത്തീബിനൊന്ന് പോയി കണ്ടള, അതല്ലെങ്കിൽ ആ തങ്ങളെ പോയി ഒന്ന് കണ്ടള, മടവൂരി ചെന്നൊന്ന് മഹാന്മാര് ചെന്നൊന്ന് സിയാറത്ത് ചെയ്തള, എന്നിട്ട് തുടങ്ങിക്കോ, അതിലുള്ള ബർക്കത്ത് തരും, അതിലല്ലാഹു നല്ല ബർക്കത്ത് തരും, നല്ല റഹ്മത്തുള്ളാഹുവേറ്റി തരും. അതുകൊണ്ടാണ് ചരിത്രം പറയുകയാണ്, ചരിത്രം നമ്മ പഠിപ്പിക്കുകയാണ്. ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വന്നിട്ട് പറയുകയാണ്, യാ അലിയേ, അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ, അലിയേ, അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ, അലിയേ, അല്ലാഹുവേ. അങ്ങനെ അലി റളിയല്ലാഹു തുടങ്ങുകയാണ്, അലി റളിയല്ലാഹു കച്ചവടം തുടങ്ങുകയാണ്. ചരിത്രം പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, അലി റളിയല്ലാഹു കച്ചവടം തുടങ്ങുമ്പോ ആ അലി റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് വേണ്ടി മാവ് കുഴച്ചു കൊടുക്കുന്നതാരാ? മഹതിയായ മഹാനായ അലി റളിയല്ലാഹു അൻഹുവാണ് മാവ് കുഴച്ചു കൊടുക്കുന്നത്. ആ മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കുന്നതാരാ പ്രിയപ്പെട്ടവരെ? ആ മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കുന്നതാരാ? മഹതിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയാ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയാ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ, അലി റളിയല്ലാഹു അൻഹുവിനെ, അലി റളിയല്ലാഹു അൻഹുവിനെ മാഷാ അല്ലാഹ് റൊട്ടി ഉണ്ടാക്കി കൊടുക്കുകയാ. അലി റളിയല്ലാഹു അൻഹു റൊട്ടി ഉണ്ടാക്കി കൊടുക്കുന്നതാരാ? മഹതിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ റൊട്ടി ഉണ്ടാക്കി കൊടുക്കും. പെണ്ണുങ്ങൾ നല്ലോണം കേട്ടോളി, ജോലിക്ക് പോണ ഭർത്താക്കന്മാരെ നമ്മൾ സഹായിക്കണം, നമ്മൾ സഹായിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ എന്തെയ്യ റൊട്ടി ഉണ്ടാക്കി കൊടുക്കും, അലി റളിയല്ലാഹു അൻഹു മാവ് കഴിച്ചു കൊടുക്കും. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വെറുതെ കൂല, ആ കൊഴിച്ചുടങ്ങട്ടെ, ഉണ്ടാക്കി കൂടെ, അങ്ങട്ട് ഇങ്ങട്ട്, ചില ആളുകൾ അങ്ങനെയാണ്, അതങ്ങനെ കാട്ട്, ഇങ്ങനെ കാട്ട്, അങ്ങനെ ഇങ്ങനെയും കാട്ടാ, നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മൾ കൂടി കൊടുക്കുക. അലി റളിയല്ലാഹു അൻഹു മാവ് ഇങ്ങനെ കൊഴിച്ചു കൊടുക്കും.
പത്തിരക്ക് ഉണ്ടാക്കും മണ്ടിലെ ഇങ്ങനെ കൊയച്ചിട്ട് ഇപ്പൊ പിന്നെ കൊയിലും ഇതൊക്കെ പോയി. ഇപ്പൊ എന്താണ്, ഇങ്ങനെ തുറക്കുക, ഉരുളായിട്ട് ഇങ്ങനെ വെക്കുക, പ്രസ് ചെയ്യുക, ഇടയ്ക്ക് ഇങ്ങനെ എളിച്ചെണ്ണ വെച്ച് കൊടുക്കുക, പിന്നെ ഉരുളെടുക്കുക, പിന്നെ വെക്കുക, പ്രസ് ചെയ്യുക. നല്ല സുഖമാണ്, നല്ല സുഖമാണ്. അതും പോയപ്പോ കൊയ്ക്കണ മെഷീനുണ്ട്. ആ പറഞ്ഞു വരുന്നത് എല്ലാത്തിനും സൗകര്യങ്ങളായി അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു കൊടുത്ത് ഫാത്തിമ ബിബി അങ്ങനെ സഹായിക്കും. അള്ളാഹുവേ രണ്ടുപേരും അങ്ങനെ കച്ചവടം നടത്തും, രണ്ടുപേരും എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു അങ്ങനെ കച്ചവടം നടത്തും. എന്തോ ഒരു നല്ല സന്തോഷത്തിലുള്ള ജീവിതമാണെന്നറിയോ? ആ ജീവിതത്തിൽ അള്ളാഹു നല്ല ബർക്കത്ത് ചെയ്തതാ, ആ ജീവിതത്തിൽ അള്ളാഹു നല്ല റഹ്മത്ത് ചെയ്തതാണ് ചരിത്രം പറയുകയാണ്. ഇനി ഫാത്തിമ ബിബി റളിയല്ലാഹുവിന്റെ വീട്ടിലെ വിരുന്നുകാരെന്ന വിഷയമല്ലേ നമ്മൾ പറയുന്നത്? ഫാത്തിമ ബിബി റളിയല്ലാഹുവിന്റെയും കുടുംബവും ഒരു ദിവസം നോമ്പ് നോൽക്കുകയാണ്. സുന്നത്ത് നോമ്പുകളിൽ ആ കുടുംബം പെടുത്തിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. റാഗത്തോട് സന്തോഷത്തോട് ആ കുടുംബം മുന്നോട്ട് പോവുകയാണ്. റമദാനിലാവിന്റെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ, നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ. ഫാത്തിമ ബിബി റളിയല്ലാഹുവിന്റെയോടും അലിയാരി തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്ന മക്കളെ, നിങ്ങളെ വീട് ബർക്കത്തുള്ള വീടാവണോ? നിങ്ങളെ വീട് ബർക്കത്തുള്ള വീടാവണോ? ആ വീട് ബർക്കത്തുള്ള വീടാവണമെങ്കിലേ, ആ വീട് ബർക്കത്തുള്ള വീടാവണമെങ്കിലേ, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ തങ്ങളെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അലി റളിയല്ലാഹുവിനോട് ഫാത്തിമ ബീവിയോട് പറയുകയാണ്, നിങ്ങളെ വീട്ടിലേക്ക് പാവപ്പെട്ടവർ ആര് വന്നാലും അവരെ നിങ്ങൾ വിരുന്നുകാരായിട്ട് സ്വീകരിക്കണേ ഫാത്തിമ. നിങ്ങളുടെ വീട്ടിൽ വന്നാലോ അവരെ വിരുന്നുകാരായിട്ട് നിങ്ങൾ സ്വീകരിക്കണേ അലിയേ, അവരെ വിരുന്നുകാരായിട്ട് നിങ്ങൾ സ്വീകരിക്കണേ ഫാത്തിമ. ചോദിച്ചു വരുന്നവരെ നിങ്ങൾ മടക്കി വിടരുത്, ചോദിച്ചു വരുന്നവരെ നിങ്ങൾ മടക്കി വിടാൻ പാടില്ല. കാരണം പാവപ്പെട്ടവരെ നിങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് അത് യജമാനനായ റബ്ബാണ്. നിങ്ങൾക്ക് സമ്പത്ത് തന്നത് റബ്ബാണ്. നിങ്ങളെ ബിസിനസ്സിൽ, നിങ്ങളെ കച്ചവടത്തിൽ നിങ്ങളെ ഏർപ്പാടില്ലാഹു റാഹത്ത് തന്നത് റബ്ബാണ്. അതുകൊണ്ട് പടച്ചു തമ്പുരാതിരുന്ന നിയമത്തുകളെ ഒരിക്കലും നിങ്ങൾ മാറ്റിവെക്കാൻ പാടില്ല അലിയേ. ആര് നിങ്ങളെ വീട്ടിൽ വന്നാലോ അവരെയൊന്നും നിങ്ങൾ വെറും കയ്യോട് മടക്കി വിടാ പാടില്ല അലിയേ, മടക്കി വിടാ പാടില്ല ഫാത്തിമ. റമദാനിലാവ് കാണുന്ന ജനസാഗരങ്ങളെ, അൽഹംദുലില്ലാ, പരിശുദ്ധമായ പവിത്രമായ റമദാൻ മാസത്തിൽ നോമ്പെടുത്തുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന അറിവിന്നിലാ വന്ന പവിത്രമായ റമദാനിലാ വന്ന പരിശുദ്ധമായ മജ്ലിസ് കാണുന്ന ജനലക്ഷങ്ങളെ, നമ്മുടെ വീട്ടിലും അങ്ങനെയാവണം പ്രിയപ്പെട്ടവരെ. വീടിന്റെ ബർക്കത്തെന്ന് പറയുന്നത്, വീടിന്റെ വെളിച്ചമെന്ന് പറയുന്നത്, വീടിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത്, കയറി വരുന്നവരെ മടക്കി വിടാൻ പാടില്ല, കയറി വരുന്നവരെ മടക്കി വിടാൻ പാടില്ല. അവരെ ഒരു വിരുന്നുകാരെ പോലെ സ്വീകരിക്കണേ ഫാത്തിമ, ഒരു വിരുന്നുകാരെ പോലെ സ്വീകരിക്കണേ അലിയേ, ഒരു വിരുന്നുകാരെ പോലെ നിങ്ങളെ സ്വീകരിക്കണേ അലിയേ. അപ്പോ ഇപ്പൊ പിന്നെ കൊറോണയുടെ സമയമാണല്ലോ. അവസ്ഥാതെ ഇപ്പോഴോ, ഇപ്പൊ അതിനൊരു പരിധി ഉണ്ട്. ഏയ്, ഇപ്പൊ അതിനെന്തുണ്ട്? ഒരു പരിധി ഉണ്ട് ആണല്ലോ. അത് നമ്മള് അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ആ ഈ സമയം നമുക്ക് നല്ലൊരു പരിധി ഉണ്ട്. ഇപ്പൊ പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറെ നിയമങ്ങളുണ്ടല്ലോ. ആ നിയമങ്ങളൊക്കെ നമ്മൾ പരിപൂർണമായി പാലിക്കണം, പരിപൂർണമായിട്ട് നമ്മൾ പാലിക്കണം. പറഞ്ഞു വരുന്നത് എന്താ, ഇനി ഏതെങ്കിലും സാധുക്കൾ എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ അത് ഏറ്റെടുക്കണം. അങ്ങനെ അത് നിങ്ങളെ വീടിന്റെ ഒരു പ്രകാശമാണ്, നിങ്ങളെ കുടുംബത്തിന്റെ ഒരു പ്രകാശമാണ്, നിങ്ങളെ കുടുംബത്തിന്റെ ഒരു പ്രകാശമാണ്. കാരണം തെരുവോരങ്ങളിൽ അങ്ങാടികളിലൂടെ ഇങ്ങനെ നടക്കുന്ന ആളുകൾ, അവർക്ക് വലിയൊരു പ്രതീക്ഷയാണ്. എന്ത്, നമ്മളെ സമീപത്ത് ചെന്നു കഴിഞ്ഞാൽ അവർ വെറുതെ മടക്കൂല എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. ആ പ്രതീക്ഷ നമ്മൾ വെറുതെ ഇല്ലാതെയാക്കാൻ പാടില്ല, ആ പ്രതീക്ഷ നമ്മൾ ഇല്ലാതെയാക്കാൻ പാടില്ല.
ചരിത്രം പഠിപ്പിക്കുമെന്നത് കാണാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സൂപ്പർ ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ. എല്ലാവരും സ്വലാത്തു ഇല്ലണം. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ നല്ലൊരു സന്തോഷത്തിന്റെ ചരിത്രമാ പറഞ്ഞു തരുന്നത്. എല്ലാ മുഅ്മിനീങ്ങളും ഒരു സ്വലാത്തു ഇല്ലണം. വസ്സല്ലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു. എല്ലാം ചൊല്ലി ഒരു ചരിത്രം പറഞ്ഞു. വസ്സലാമു അലൈക യാ ബീബല്ലാഹ് ഖദ് റജൂന നസ്റ വൽ ഫൂ തുഹാഫി ഓ മോരീന സിയമാഫി അംരീന ബി ജാഹി കോ മാടവുർവാനീ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ബീബല്ലാഹ്. എല്ലാവരും കൈ ചുംബിച്ചിട്ട് കണ്ണു മുഖമൊക്കെ തടവി. അല്ലാഹുവേ ഞങ്ങൾക്ക് മടവൂര് ശൈഖുനാന കാവളി തരണം. അല്ലാഹ് മുത്തുനബീടെ പൊരുത്തം തരണം. അല്ലാഹ് മുത്തു തങ്ങളെ ഇഷ്ടം ഞങ്ങൾക്ക് തരണേ. അല്ലാഹ് ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് റമദാനിലാവ് കേൾക്കുന്ന വീടുകളിലെല്ലാം നീ റഹ്മത്ത് ഏറ്റി കൊടുക്കണേ റബ്ബേ. ബർക്കത്ത് ഏറ്റി കൊടുക്കണേ. മുഅ്മിനീങ്ങളെ പറയാൻ പോവുകയാണ്, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹ നോമ്പെടുക്കുകയാണ്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹ നോമ്പെടുക്കുകയാണ്. മാത്രമല്ല അവര് മാത്രമല്ല ചരിത്രം പറയുകയാണ്. അവര് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നാര മക്കള് മഹാനായ സയ്യിദന ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹ നോമ്പെടുക്കുകയാണ്. ചരിത്രം നമ്മെ പഠിപ്പിക്കുക. ഫാത്തിമ ബീവിയും അതേ പ്രകാരം മഹാനായ അലി റളിയല്ലാഹു അൻഹും അവിടുത്തെ മക്കള് മഹാന്മാരായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം നോമ്പെടുത്ത്. നമ്മളെ പൂമ്പാറ്റകളൊക്കെ മാറ്റിയെടുക്കാറില്ലേ അല്ലേ, നമ്മളെ പൂമ്പാറ്റ കുട്ടികളൊക്കെ നോമ്പെടുക്കാറുണ്ടാവും. അള്ളാഹുവിൽക്കൊക്കെ നല്ല ബർക്കത്ത് ചെയ്യട്ടെ, നല്ല മക്കളാക്കട്ടെ, നോമ്പെടുത്തിട്ടുണ്ടാവും അല്ലേ. ചില ആളുകൾ ഫുള്ള് നോമ്പ് നോക്കും, ചില ആളുകൾ ഉച്ചവരെ നോക്കും, ഇന്ന് ഉച്ചവരെ നോമ്പ്. അപ്പൊ ഇന്ന് ദാഹിക്കുമ്പോ ചിലപ്പോ ഉമ്മാനെ കാണാതെ വല്ല അടുക്കളയിൽ നിന്ന് വല്ല വെള്ളം മറ്റൊരു വേറൊരുത്ത മനല്ലേ, എടാ വെള്ളം കുടിക്കാൻ പാടില്ലടാ, മറന്നുകൊണ്ട് വെള്ളം കുടിച്ച ഒരു പ്രശ്നമില്ല, ഓനെ കുടിച്ചും ചെയ്തു അജ്ജടാ ഞാൻ പറഞ്ഞു. അപ്പൊ ചില മക്കൾ എന്ത് ചെയ്യും, ഉച്ചവരെ എന്നിട്ട് ബാക്കി നാളെ ഇന്നത്തിന്റെ ബാക്കി നാളെ അങ്ങനെ ഉണ്ടാവും. എത്ര നോമ്പെടുത്ത് പൂമ്പാറ്റകള് എത്രയെടുത്ത് ഇരുപത്തിനാലും എടുത്തവരുണ്ടാവും, ഫുള്ള് എടുത്തവരുണ്ടാവും. ചിലവല് ഇരുപത്തിനാലിനടുത്തിണ്ടാവും, ചിലവല് ഇരുപതിനടുത്തിണ്ടാവും, ചിലവല് പത്തിനടുത്തുണ്ടാവും, ചിലവല് തലവലുമ്പ മാത്രം എടുത്ത മക്കളുണ്ടാവും. എത്ര നോമ്പ് പറ്റും പൂമ്പാറ്റ കുട്ടികള് എവിടെ പോലെ ഒരു ദിവസം രണ്ടെണ്ണൊക്കെ നോറ്റലുണ്ടോ? ആ മാഷാല്ലാ ഇരുപത്തൊന്ന് പതിനൊന്ന് ഇരുപത്തിനാല് അഞ്ചെണ്ണം രണ്ട് മാഷാല്ലാ ഏഴ്. അപ്പൊ ചില്ലറല്ല, എല്ലാരും നോറ്റിക്കണില്ലേ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഷാല്ലാ ഒരു ദിവസം രണ്ടെണ്ണം മൂന്നെണ്ണം നോറ്റലുണ്ടോ? ചിലപ്പോ അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ഒരു ദിവസം കൊണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം നോറ്റലുണ്ടോ? അതൊന്നുമില്ലല്ലേ.
അള്ളാഹു നമ്മളെ മക്കളൊക്കെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നല്ല മക്കളാക്കി തെറ്റാ, നല്ല മക്കളാക്കിയിട്ട് നല്ല ആ 24 എടുത്തോളുണ്ട്, 5 എടുത്തോളുണ്ട്. മാഷാ അല്ലാ റബ്ബെ, ഞങ്ങളെ മക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാൻ, സ്വാലിഹായ മക്കളാക്കണേ റഹ്മാൻ, സ്വാലിഹായ മക്കളാക്കണേ. അങ്ങനെ ശീലിപ്പിക്കണം, നമ്മൾ അങ്ങനെ ശീലിപ്പിക്കണം. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും കമന്റ് പുസ്തകം കാണുന്നുണ്ട്, ഇൻഷാല്ലാ വിട്ടോളി, ചരിത്രത്തിലേക്ക് വരികയാണ്, കമന്റ് വിട്ടോളി, ഇൻഷാല്ലാ കാണുന്നുണ്ട്. മക്കളൊക്കെ കമന്റിൽ വരും, പാറ്റികളൊക്കെ അൽഹംദുലില്ലാ. അപ്പോ ചില ആളുകളെ നമ്മൾ ചില ചെറിയ മക്കളെ നമ്മൾ ശീലിപ്പിക്കണം, നോമ്പെടുത്തിട്ട് നമ്മൾ ശീലിപ്പിക്കണം. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ മക്കളെ കൊണ്ട് നോമ്പെടുത്ത് ശീലിപ്പിക്കുകയാണ്. പുലിക്കുട്ടികൾ തന്നെയാണ് അല്ലേ സംഭവം. അല്ലാ അള്ളാഹു നമ്മളെ മക്കളെ അനുഗ്രഹിക്കണം, ചരിത്രത്തിലേക്ക് വരിക. അപ്പോ ചെറുപ്പത്തിൽ നമ്മൾ ശീലിപ്പിക്കണം. കാരണം എന്താ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ ശീലിപ്പിച്ചിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ നോമ്പെടുത്തു, പ്രിയപ്പെട്ട മക്കളെ നോമ്പെടുത്തി. എന്തുകൊണ്ടെന്നറിയോ, നമ്മൾ റമദാൻ വരുമ്പോഴല്ലേ നമ്മൾ നോമ്പെടുക്കുന്നത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സുന്നത്ത് നോമ്പുകൾ എടുക്കുന്ന കുടുംബങ്ങളുണ്ട്, ശരിയാണ്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോ അവിടുത്തെ പ്രിയപ്പെട്ട പുന്നാര മക്കളെ, മഹാന്മാരായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നോമ്പെടുത്തത് എന്തുകൊണ്ടെന്നറിയോ, അന്നലെ വീട്ടിലെ കഴിക്കാൻ ഒന്നുമില്ലാതെ പട്ടിണിയാണ്. അല്ലാഹ് വീട്ടിൽ കഴിക്കാനൊന്നുമില്ലാതെ പട്ടിണി വരണ്ടി വന്നപ്പോ, പട്ടിണി കിടക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ ഇന്ന് നമുക്കെല്ലാവർക്കും അങ്ങ് സുന്നത്ത് നോമ്പാക്കാം. ഫാത്തിമ കാരണം കഴിക്കാ ഭക്ഷണമില്ലല്ലോ. ഫാത്തിമ കഴിക്കാ ഭക്ഷണമില്ലല്ലോ. ഫാത്തിമ അല്ലാഹുവേ കഴിക്കാ ഭക്ഷണമില്ലാത്തതിന്റെ പേരില്, കഴിക്കാ ഭക്ഷണമില്ലാത്തതിന്റെ പേരില് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹു നോമ്പെടുക്കുകയാണ്, ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പുന്നാര മക്കളും നോമ്പെടുക്കുകയാണ്. വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ല, വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ല, വിശപ്പടക്കാ ഭക്ഷണമില്ലാതെ വന്നപ്പോ അല്ലാഹുവേ ചരിത്രം പറയട്ടെ. മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം ആയിഷ ബീവി പറയുന്നുണ്ട്, ഭക്ഷണം ഭക്ഷണമില്ലാതെ വരുമ്പോ പലപ്പോഴും നിങ്ങൾ നോമ്പുകാരായിരുന്നു, പലപ്പോഴും നിങ്ങൾ നോമ്പ് ായിരുന്നു. കാരണം നോമ്പെടുത്ത് കൊണ്ട് കണ്ടല്ലാ കഴിക്കാൻ ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുന്ന ദിവസമല്ല ഞങ്ങൾക്ക് സുന്നത്ത് നോമ്പായിരുന്നു. സുഹാബ ആയിഷ ബീവി പറയുന്നത് കാണാൻ കഴിയും. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും മഹാന്മാരായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നോമ്പെടുക്കുകയാൽ, ഫാത്തിമ ബീവിയുടെ പൂമ്പാറ്റ മക്കളായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നോമ്പെടുക്കുകയാ, അങ്ങനെ നോമ്പ് തുറക്കാൻ സമയമാകുമ്പോ ആ മക്കൾക്ക് മനിയ സമാധാനമാണല്ലോ. അത് നമുക്കും അങ്ങനെയാണ് ചെറുപ്പക്കാരാ. പകൽ മുഴുവൻ പട്ടിണി കിടക്കുന്ന നമ്മള്, പകൽ മുഴുവൻ വിശപ്പ് സഹിക്കുന്ന നമ്മള്, നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോ സന്തോഷമാണല്ലോ നമുക്ക്. നോമ്പ് തുറക്കാൻ സമയമാകുമ്പോ ഒരു 4:30 5:30 ഒക്കെ ആവുമ്പോഴേക്കും കൊടുത്തിട്ട് വേണം ഒരു കുടം വെള്ളം കുടിക്കണം. നമ്മള് പറയും നോക്കിയാ ആ നോക്കിയാന്നല്ലേ വാക്കു ഈ വാക്കിനുണ്ട്. സോറി മോളെ, ആ ഫ്രിഡ്ജിൽ വെള്ളം വെക്കേ, ആ നാരങ്ങളുടെ വെച്ചുവിടും, നോമ്പ് തുറന്നിട്ട് ഒരു ജഗ് നാരങ്ങളെ എനിക്ക് തന്നെ വേണം. പറയാ എവിടെ തുറന്നോക്കണ്ടേ, തുറന്നോക്കിയാ ഒന്നിനും കഴിയൂല. ചെലപ്പോ കൊറേ ആഗ്രഹം ഉണ്ടാവും, ആ സമൂസ കുറച്ച് ഇന്ന് കുറച്ച് തോനുണ്ടാക്കിക്കോറെ, അതെന്താ അങ്ങനെ നല്ല വിഷപ്പുണ്ട്. ചില ആള് നോമ്പ് തുറന്നിട്ട് നല്ലോണം തിന്നാന്ന് കരുതും, നോമ്പ് തുറന്നിട്ട് നല്ലോണം കഴിക്കണം കരുതും. എവിടെ ഒന്നിനും കഴിയും, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ പറ്റ അതിന്റെ ക്ഷീണം നല്ലോണം ഉണ്ടാവും. പറഞ്ഞു വരാൻ എന്തറിയോ, നോമ്പ് തുറക്കാൻ നേരത്തെ നമുക്കൊരു സന്തോഷമാണ്, ഒരു റാഹത്താണ്, നമുക്കൊരു വല്ലാത്തൊരു സന്തോഷമാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, തങ്ങളെ ഇന്ന് നോമ്പ് തുറക്കാൻ എന്തെങ്കിലും വേണ്ടേ, തങ്ങളെ ഇന്ന് നോമ്പ് തുറക്കാൻ എന്തെങ്കിലും വേണ്ടേ തങ്ങളെ. കാരണം നമ്മള് മാത്രമല്ലല്ലോ നോമ്പുകാർ, നമ്മള് മാത്രമല്ലല്ലോ നോമ്പുകാരുള്ളത് തങ്ങളെ.
നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളും നോമ്പുകാരാണ്. അല്ലാ, നമ്മുടെ പുന്നാര മക്കളും നോമ്പുകാരാണ്. അല്ലാ, ആ മക്കൾക്ക് നമ്മൾ നോമ്പ് തുറക്കാൻ കൊടുക്കണമല്ലോ. ആ മക്കൾക്ക് നമ്മൾ നോമ്പ് തുറക്കാൻ കൊടുക്കണമല്ലോ. അൽഹംദുലില്ലാഹ്. അങ്ങനെ നോമ്പ് തുറക്കാൻ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരണമെന്ന് കരുതിയിട്ട് മഹാനായ അലി റളിയല്ലാഹുവിന് പോവുകയാണ്. അല്ലാ, എങ്ങനെയെങ്കിലും അല്ലാ എന്റെ പുന്നാര മക്കൾക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ട് അലി റളിയല്ലാഹുവിന് വീട് വിട്ടു പോവുകയാണ്. എന്തെങ്കിലും നോമ്പ് തുറക്കാനാകുമ്പോ എത്തിക്കണം. നമ്മുടെ സഹോദരന്മാരങ്ങനെ നോമ്പ് തുറക്കാനാകുമ്പോ അവര് എങ്ങനെ എത്ര സുഖമില്ലെങ്കിലും എത്ര ക്ഷീണമുണ്ടെങ്കിലും നോമ്പ് തുറക്കാനാകുമ്പോ അതിന് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടിയിട്ട് അടുക്കളയിൽ അതിനൊരു മാജിക് കൂടിയാണെങ്കിലും ശരി, എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടിയിട്ട് അവര് നമുക്ക് ഉണ്ടാക്കി തരും. അല്ലാഹു നമ്മുടെ സഹോദരന്മാർക്ക് അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് അള്ളാഹു നല്ല ബർക്കത്തിയായിട്ട് നല്ല റഹ്മത്ത് അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. റബ്ബേ, അള്ളാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ കണ്ണൂർ ചാലയിൽ ഒരു ടാങ്കർ ലോറി മറിഞ്ഞു. വാതകത്തിന്റെ ചോർച്ചയുണ്ട്. പ്രത്യേകം ദ്വാരിക്കണം. അല്ലാ, നീ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അല്ലാ, ഒരു പ്രശ്നത്തിലും കൊടുക്കല്ലേ. അല്ലാ അല്ലാഹുവേ, ഒരു വിഷമവും നൽകല്ലേ. അല്ലാ, ഒരു വിഷമവും നൽകല്ലേ. അല്ലാ, ഒരു പ്രയാസവും നൽകല്ലേ. അല്ലാ, ഇപ്പൊ അവിടുന്ന് ആരോ അയച്ചെന്നതാ. ദ്വാരിക്കാം നമുക്ക്. അപ്പോ അല്ലാഹു അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ, എന്തെങ്കിലും കുട്ടികളില്ലെന്ന് നോമ്പ് തുറക്കാനേ നമ്മൾ പറയില്ലേ. നമ്മളിപ്പോ സാധാരണ ഇപ്പോ നമ്മൾ എന്നും നോമ്പ് തുറക്കണ ബാപ്പി ഉമ്മയാണ് വീട്ടിലുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എന്താ അത് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിക്കളാറ്, അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കിയുള്ള കാര്യം എന്താ, ചട്ടിനി ഉണ്ടാക്കി. ദോശയും ചട്ടിനും സൂപ്പർ ആണല്ലോ അല്ലേ. ദോശ നോമ്പ് തുറക്കാൻ ദോശയും ചട്ടിനും സൂപ്പർ ആണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഇന്നിപ്പോ നമ്മളെ മക്കൾ ഇന്നിപ്പോ മാനി വരൂലേ, അല്ലെങ്കിൽ നമ്മളെ മക്കൾ വരുന്ന അല്ലേ, നമ്മളങ്ങനെ മക്കൾ ഉണ്ടാവുന്ന നോമ്പ് തുറക്കാനെ, അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദ് ഉണ്ടാവും, ഖത്തീബ് ഉസ്താദ് നമുക്ക് ഉണ്ടാവും അതേപ്രകാരം, അല്ലെങ്കിൽ അയൽവക്കത്തെ ആളുകളുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ മരോ ഉണ്ടാവും, മരോൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ മരോളാന്ന് അവന് നമുക്ക് എന്ത് കഞ്ഞി ഉണ്ടാക്കാം, അങ്ങനെ ആരെങ്കിലും പറയും. നമുക്ക് വെറുഞ്ചോറ് ഉണ്ടാക്കുക, അങ്ങനെ ആരെയും പറയോ, ആരും പറയില്ലല്ലോ. അങ്ങനെ പറയണ വളവന്മാരുണ്ടോ, ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, ഇന്ന് ഇന്ന് നമുക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കാം, നല്ല സൂപ്പർ ഭക്ഷണം അല്ലേ. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ, നല്ലൊരു അടിപൊളി ഭക്ഷണം ഉണ്ടാക്കും. അങ്ങനെയാണ്, നല്ലൊരു അടിപൊളി ഭക്ഷണം ഉണ്ടാക്കും. അങ്ങനെയാണല്ലോ ഉണ്ടാക്കും, നമ്മളൊക്കെ ഉണ്ടാക്കും. ഇതേ പ്രകാരം ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ പറഞ്ഞു, അലിയാരി തങ്ങളോട്, ഇന്ന് നമ്മളെ മക്കൾ നോമ്പ് വെറ്റിക്കുന്നു, ഇന്ന് നമ്മളെ മക്കൾ നോമ്പ് വെറ്റിക്കുന്നു, അതുകൊണ്ട് മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം. നമ്മൾ പിന്നെ നോമ്പ് തുറക്കുമ്പോ എന്തായാലും വേണ്ടിയില്ലല്ലോ, പക്ഷെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം. അല്ലാഹുവേ അല്ലാഹുവേ, അലി റളിയല്ലാഹു അൻഹാ ചൊല്ലുകയാണ്, ഞാനും ചെന്ന് നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോ എന്ന്, ഞാനൊന്ന് നോക്കട്ടെ ഫാത്തിമ, ഞാൻ എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് നോക്കട്ടെ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് സലാം പറഞ്ഞിട്ട്, അല്ലാഹുവേ മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പോവുകയാണ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്, എന്തെങ്കിലും നോമ്പ് തുറക്കാൻ കിട്ടണമല്ലോ, എന്തെങ്കിലും നോമ്പ് തുറക്കാൻ കിട്ടണമല്ലോ, എന്തെങ്കിലും നോമ്പ് തുറക്കാൻ കിട്ടണമല്ലോ. അല്ലാഹുവേ ചരിത്രം പഠിപ്പിക്കുകയാണ്, ചരിത്രം പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്തെങ്കിലും നോമ്പ് തുറക്കാനാകുമ്പോഴേക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു അങ്ങനെ നോമ്പ് തുറക്കാൻ വല്ലതും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി പോകുമ്പോ അൽഹംദുലില്ലാഹ് കുറച്ച് പഴം കിട്ടുകയാണ്, സന്തോഷത്തോടെ കുറച്ച് പഴം കിട്ടുകയാണ്. ആ പഴവും പത്തിരിയുമായി അലി റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് വരികയാണ്. അന്ന് നോമ്പ് തുറക്കാൻ, അന്ന് നോമ്പ് തുറക്കാൻ അലി റളിയല്ലാഹു അൻഹു നല്ല സുവിശേഷമായ കുറച്ച് പത്തിരി കിട്ടുകയാണ്. കുറച്ച് പത്തിരി കിട്ടിയപ്പോ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് സന്തോഷം പറഞ്ഞു, ഫാത്തിമ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ നല്ല മനോഹരമായ പത്തിരിയുണ്ട് ഫാത്തിമ.
അൽഹംദുലില്ലാ സന്തോഷമായി. പത്തിരിയെങ്കിൽ പത്തിരി, കുറച്ച് പഴമുണ്ട്, അപ്പൊ അങ്ങനെ അത് രണ്ടും കിട്ടി. അത് കിട്ടിയ സന്തോഷത്തിൽ നിൽക്കാണ്, അത് കിട്ടിയ സന്തോഷത്തിൽ നിൽക്കാണ്. അപ്പോ അലി റളിയല്ലാഹു അൻഹു ഇത് രണ്ടും കിട്ടിയപ്പോ അല്ലാഹുവേ തിരിച്ചു വരുന്ന വഴിയാണ്, തിരിച്ചു വരുന്ന വഴിയാണ്, വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ്. ആ വഴിയിലാണ് പ്രിയപ്പെട്ട യാചകനെ കണ്ടത്. ആ യാചകനായ സഹോദരൻ വന്നിട്ട് അനീതങ്ങളോട് പറയുന്നു, അലിയേ എന്തെങ്കിലും ഒന്ന് തരാമോ, അലിയേ എന്തെങ്കിലും ഒന്ന് തരാവോ, അലിയേ എന്തെങ്കിലും ഒന്ന് തരാവോ, അലിയേ ഞാൻ വല്ലാത്ത പട്ടിണിയാണ്, അലിയേ ഞാൻ വല്ലാത്ത പട്ടിണിയാണ്, അലിയേ എന്തെങ്കിലും ഒന്ന് തരാവോ, അലിയേ എന്തെങ്കിലും ഒന്ന് സഹായിക്കാമോ, അലിയേ. ചോദിച്ചവനെ മടക്കി വിടരുത് എന്ന് പഠിപ്പിച്ച മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായിയായ അവിടുത്തെ മരുമകനായ അലി റളിയല്ലാഹു അൻഹു ഉള്ളതിൽ നിന്ന് പഴം എടുത്തു കൊടുക്കുകയാണ്. ആ പഴം അതേ മാർക്കാണ്ട് കൊടുത്ത് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന കഥക മുട്ടി ഫാത്തിമ, കഥക തുറക്കോ ഫാത്തിമ, കഥക തുറക്കോ ഫാത്തിമ. ചെറിയ ഭവനമാണ്, ചെറിയ വീടാണ്. അല്ലാഹുവേ പുന്നാര റസൂലിന്റെ പൂമോളല്ലേ ഫാത്തിമ ബീവി, സ്നേഹമാൽ അഴകുള്ള ഫാത്തിമ റളിയല്ലാഹു മുത്തുനബിയെ പോലെ തന്നെ പരസ്പരം സ്നേഹിക്കാനും എല്ലാവരെയും ഇഷ്ടപ്പെടാനും വല്ലാത്തൊരു കഴിവുള്ള മഹദിയാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. തന്റെ പുതുമാരന്റെ കൂടെ മണിയറക്കകത്ത് ആദ്യ രാത്രി സുലഭിച്ചുകൊണ്ട് കിടന്നിറങ്ങുന്നതിന് പകരോ ആദ്യ രാത്രി കബറിൽ ആദ്യ രാത്രിയെ കുറിച്ച് പൊട്ടിക്കറിഞ്ഞ പൊന്നുമോള് ഫാത്തിമ കരയല്ലേ ഫാത്തിമ എന്ന് പറയുമ്പോ പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല തങ്ങളെ, എന്നെ കൊണ്ട് പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല തങ്ങളെ, ഈ മണിയറയിൽ ആദ്യ രാത്രി നിങ്ങൾ എന്റെ കൂടെയുണ്ട്. ഖബറാകുന്ന പരലോകത്തേക്കുള്ള ഭവനത്തിന്റെ അകത്ത് ഞാൻ കടന്നു ചെല്ലുമ്പോ ആ ഇരുൾ നിറഞ്ഞ ഖബറ്, ഭർത്താവില്ലാത്ത, ഉമ്മയില്ലാത്ത, മാപ്പയില്ലാത്ത, മക്കളില്ലാത്ത, കൂട്ടിനാരമില്ലാത്ത ഖബറ്. ആ ഖബറിന്റെ ആദ്യ രാത്രി ആലോചിച്ച് കരഞ്ഞതാണെന്ന് പറഞ്ഞ് മണിയറക്കകത്തിരിക്കുന്ന മധുമാരന്റെ കരം പിടിച്ച് കരഞ്ഞ പൊന്നുമോള് ഫാത്തിമ, ഇന്നവരെ ഒരു പെണ്ണിനെയും ചീത്ത പറയാത്ത പൊന്നുമോള് ഫാത്തിമ, കുറ്റം പറയാത്ത പൊന്നുമോള് ഫാത്തിമ, വൈബത്ത് പറയാത്ത പൊന്നുമോള് ഫാത്തിമ, ഒരാളോടും പിണങ്ങാത്ത പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. മറക്കല്ല പെങ്ങളെ, മറക്കല്ല പെങ്ങളെ, പൊന്നുമോളെ നിങ്ങൾ ഫാത്തിമ ബീവി ആവണം മോളെ, നിങ്ങൾ ഫാത്തിമ ബീവി ആവണം മോളെ, നിങ്ങൾ ഫാത്തിമ ബീവി ആവണ്ടവരാ, നിങ്ങൾ ഖദീജ ബീവി ആവണ്ടവരാ, നിങ്ങൾ ആയിഷ ബീവി ആവണ്ടവരാണ്, നിങ്ങൾ മറിയം ബീവി ആവണ്ടവരാണ്. എല്ലാം വലിച്ചെറിയുക, സിനിമയുടെ ലോകത്തിനങ്ങ് മടങ്ങി വരണം മോളെ, സീരിയലിന്റെ മായാജാല ലോകത്തിനങ്ങ് മടങ്ങി വരണം മോളെ. കള്ളക്കണ്ണീരുമായി ജീവിതം നശിപ്പിക്കാൻ വേണ്ടി അഭിനയിക്കുന്ന ആ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ ആ അഭിനയത്തിൽ നിന്ന് മടങ്ങി വന്നിട്ട് ഇഖ്ലാസോടെ റബ്ബിലേക്ക് മടങ്ങണം നമ്മളെ. ഇനി സീരിയലില്ലാത്ത ലോകം, ഇനി സിനിമയില്ലാത്ത ലോകം, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടി, അറിവിന്നിലാവിലൂടെ, റമദാനിലാവിലൂടെ, ഞങ്ങളെ റമദാനിലാവാണ് ഇനി മുതൽ ഞങ്ങളെ സിനിമ അല്ലാ, ഓരോ എപ്പിസോഡ് റമദാനിലാവാണ് ഞങ്ങളെ സീരിയല്. ജനലക്ഷങ്ങളല്ലേ അത് ഏറ്റെടുത്തത്, ഒരു സഹോദരിയും വെറുതെ നിൽക്കുന്നില്ലല്ലോ. അള്ളാഹുവേ എല്ലാം എടുത്തു പോയി, മുസ്ലിം തറവാട്ടുകളിൽ നിന്ന് സിനിമയുടെ സീരിയലിനെ പടിയിറക്കി പോയി, പകരം അറിവിന്നിലാവ് റമദാനിലാവം കയറി വരുമ്പോ ആ കുടുംബത്തിനൊരു സമാധാനമാണല്ലോ, ആ കുടുംബത്തിനൊരു സന്തോഷമാണല്ലോ, ആ കുടുംബത്തിനൊരു റാഹത്താണല്ലോ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു തരുന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ്.
ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ പോലെയാവണം നമ്മളെ. അവരുടെ ജീവിതം നമുക്ക് മാതൃകയാവണോ? അവരുടെ ജീവിതം നമുക്ക് പാഠമാവണോ? അവരുടെ സ്വഭാവങ്ങൾ നമ്മളെ ജീവിതത്തിൽ പകർത്തണോ? ഒരാളോടും പിണങ്ങാത്ത ഫാത്തിമ, അങ്ങനത്തെ മനസ്സാവാ നിങ്ങളെ കൊണ്ട് കഴിയണം പൊന്നുമോളെ. അപ്പോഴാ നിങ്ങളെ മനസ്സിൽ ഫാത്തിമ ബീയുടെ പൊരുത്തം കിട്ടുന്നത്, അപ്പോഴാ നിങ്ങളെ മനസ്സിൽ ഫാത്തിമ ബീയുടെ ഇഷ്ടം ലഭിക്കുന്നത്, അപ്പോഴാ നിങ്ങളെ മനസ്സിൽ ഫാത്തിമ ബീയുടെ ബഹുമാനം ഉണ്ടാകുന്നത്. ഫാത്തിമ ബീവി ആരോടും പിണങ്ങാത്തവരാ, ആരോടും വെറുപ്പുള്ള വാക്ക് പറയാത്തവരാ. ഇന്നവരെ ഇന്നവരെ ജീവിതത്തിൽ ഭർത്താവാകുന്ന അലിയാര് തങ്ങളെ ഒരു നിലക്കും വേദനിപ്പിക്കാ ഫാത്തിമ ബീവിക്ക് സാധിച്ചിട്ടില്ല പെങ്ങളെ. നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒരു നിലക്കും വേദനിപ്പിക്കരുതേ, അനുസരണക്കേട് കാണിക്കരുതേ. പറഞ്ഞത് 100% അംഗീകരിക്കുന്ന ഫാത്തിമ മോളായി നിങ്ങൾ മാറാൻ കഴിഞ്ഞ അവിടെയാണ് അവിടെയാണ് പൊന്നു പോലെ നിങ്ങൾക്ക് വിജയമുള്ളത്, അവിടെയാ പെങ്ങളെ നമുക്ക് വിജയമുള്ളത്. ഓരോ മരണവാർത്ത നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയാ, ഓരോ ദുരന്ത വാർത്ത നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയാ. ഈ പ്രപഞ്ചത്തിലെ വിരുന്നുകാരായ നമ്മള് നമ്മളെ കാലോചിക്കുന്നുണ്ടല്ലോ, ഞാൻ ഒരുപാട് കാലം ജീവിക്കുമെന്നേ. അങ്ങനെ ആഗ്രഹിച്ച പലരും ഇതാ കൊറോണ വന്ന് മരണപ്പെട്ടു പോയി ചെറുപ്പക്കാരാ. ഒരു മരണത്തിന്റെ മുന്നിലൂടെ കണ്ണിൽ കാണാത്ത വലിയ വൈറസിന്റെ മുന്നിലൂടെയാ നമ്മൾ നടക്കുന്നത്. മുഖം മറച്ച് നടക്കണേ ചെറുപ്പക്കാരാ, മാസ്ക് ധരിച്ച് ധരിക്കണേ ധരിച്ച് നടക്കണേ ചെറുപ്പക്കാരാ. അത്യാവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതേ കൂട്ടുകാരാ. കയ്യും കാലം ഇടക്കിടക്ക് കഴുകി പുതുവടത്ത് നടക്കണേ കുടുംബങ്ങളെ. അതിലേറെ റബ്ബിനോട് എപ്പോഴും നമ്മൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണോ? ഞങ്ങളെ സലാമത്താക്കണമെന്ന് പറഞ്ഞ് പൊട്ടിക്കട്ടി കുറഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് നമ്മളെ മാപ്പ് ചോദിച്ചാ ഇതല്ല ഇതിലും വലിയ പ്രതിസന്ധി. അല്ലാഹു നമുക്ക് മാറ്റിത്തരും പ്രിയപ്പെട്ടവരെ. അൽഹംദുലില്ലാഹ് 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 ചരിത്രത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കഥകു മുട്ടി കഥകു തുറന്ന് നോക്കിയപ്പോ അലിയാരി തങ്ങളാണ്. മാഷാ അല്ലാഹ് അലിയാരി തങ്ങൾ വന്നു, വന്നപ്പോ സ്വീകരിച്ചു, വന്നപ്പോ തന്നെ എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചില്ല. അപ്പോ ഭർത്താക്കന്മാർ വീട്ടിലേക്ക് വരുമ്പോ അല്ലക്ക അല്ല അത് കൊടുന്നു ഇത് കൊടുന്നു അങ്ങനെ ചോദിക്കുന്നു. മാഷാ അല്ലാഹ് കേറി ചോദിക്കുമാണോ? പക്ഷെ ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കണം. അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നു, അൽഹംദുലില്ലാഹ് എന്തായി കാര്യങ്ങളൊക്കെ? റാഹത്തായോ സന്തോഷമായോ? അപ്പൊ അലി റളിയല്ലാഹു അൻഹു കാര്യങ്ങളൊക്കെ പറഞ്ഞു, സന്തോഷമായിട്ടുണ്ട്, ഞാൻ പോയി. പോയപ്പോ കാര്യങ്ങളൊക്കെ റാഹത്തായിട്ടുണ്ട്, പത്തിരിയും കിട്ടിയിരുന്നു, കുറച്ച് പഴം കിട്ടിയിരുന്നു. പോണ സമയത്ത് ഒരു പ്രിയപ്പെട്ട യാചകനെ കണ്ടപ്പോ ആ അവർക്ക് നമ്മളത് കൊടുത്തും ചെയ്തു അല്ലേ. അത് നമ്മള് അൽഹംദുലില്ലാഹ് എന്ന് ആരെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹ് അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ. അത് വേറെ എല്ലാവർക്കും കൊടുത്തു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ അത് കൊടുക്കാൻ പോയത്? എന്താ ഇവിടെ കുട്ടികളൊന്നും ഇല്ലേനോ? ഇതെങ്ങക്ക് ഇങ്ങോട്ട് കൊടുന്നോടിയോ? ഒന്നും ഫാത്തിമ ബീവി അറിഞ്ഞില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു ഉടനെ പറഞ്ഞ മാക്കെന്താ അൽഹംദുലില്ലാഹ്. നല്ലൊരു മനസ്സ്, ആ മനസ്സ് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്, പക്ഷെ അത് കിട്ടണം. നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ നല്ലവരാണ്. അതുകൊണ്ടാണ് ഇത്ര തിരക്കിന്റെ ഇടയിലും ക്ഷീണത്തിന്റെ ഇടയിലും ജോലി തിരക്കിന്റെ ഇടയിലും നിങ്ങൾ ഈ മജ്‌ലിസിൽ ഇരിക്കണത്. അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു മജ്‌ലിസുകാരൻ വിജയിപ്പിച്ചു തരട്ടെ. കൊറോണ പിടിച്ച് സുഖമില്ലാതെ കഴിയുന്ന പാവങ്ങൾ റബ്ബേനി അവർക്ക് സലാമത്ത് നൽകണേ അല്ലാ, നല്ല സലാമത്ത് നൽകണേ അല്ലാ. അപ്പൊ ഫാത്തിമ ബീവി അൽഹംദുലില്ലാഹ് സന്തോഷമായി. അങ്ങനെ നമുക്ക് കുറച്ച് കുറച്ച് പത്തിരിയെങ്കിൽ പത്തിരി കിട്ടിയല്ലോ അല്ലേ, കുറച്ച് പത്തിരിയെങ്കിൽ പത്തിരി അത് കിട്ടിയല്ലോ. ഇതാപ്പ കൊണ്ടുവരാൻ കണ്ടത്, അങ്ങനൊന്നും പറഞ്ഞില്ല. അങ്ങനെ അൽഹംദുലില്ലാഹ് കിട്ടിയ റാഹത്തായി നോമ്പ് തുറക്കാൻ വേണ്ടി ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. നോമ്പ് തുറക്കാൻ വേണ്ടി ടേബിളിലൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കും അല്ലെ. നമ്മള് ഫ്രൂട്ട്സ് സലാഡ് അപ്പുറത്ത്, പിന്നെ പാൽവായക്കപ്പുറത്ത്, പിന്നെ സമൂസ ഒരു പാത്രത്തില്, വത്തക്ക ചെത്തിയതൊന്ന്, ചുവപ്പ് വത്തക്കൊന്ന്, മഞ്ഞ വത്തക്കൊന്ന്, പച്ചവത്തക്കല്ലോ, പച്ച പിന്നെ തോടാണ് അല്ലെ. ചുവപ്പ് മഞ്ഞ വത്തക്കൊക്കെ ഉണ്ട്, മഞ്ഞ വത്തക്ക, ചുവപ്പ് വത്തക്ക, പിന്നെന്തൊക്കെ ഉണ്ടാവും, പിന്നെന്തൊക്കെ ഉണ്ടാവുക, സമൂസ ഉണ്ടാവും, കടലേറ്റ് കടലേറ്റ് ഉണ്ടാവും, പിന്നെ മുന്തിരി ഉണ്ടാവും, പൈനാപ്പിൾ ഉണ്ടാവും, മാഷാ അല്ലാ ഒരുപാട് പയംപൊരി ഉണ്ടാവും, പിന്നെന്തൊക്കെ ഉണ്ടാവുക, പൊറാട്ട ഉണ്ടാവും, പത്തിരി ഉണ്ടാവും, ചപ്പാത്തി ഉണ്ടാവും, മുളകിട്ട കറി, മുളകിടാത്ത കറി, മുളകിടാത്ത കറി ഇനല്ലോ, ചിക്കൻ കറി, ബീഫ് കറി, എന്തൊക്കെ സാധനങ്ങൾ നമ്മളെ ടേബിളിന്റെ പുറത്തുണ്ടാവും. അൽഹംദുലില്ലാഹ് ഒക്കെ കേൾക്കുമ്പോ ഇന്നും പറഞ്ഞാൽ ചിലപ്പോ ഞാൻ
അപ്പൊ പറഞ്ഞു അതൊക്കെ അൽഹംദുലില്ലാഹ് അതൊക്കെ സന്തോഷം ഒക്കെ റാഹത്താ അല്ലേ. എന്റെ ഇടയിൽ ഒന്ന് നമ്മൾ മറന്നു, ബ്രോസ്റ്റ് ബ്രോസ്റ്റ് അൽഫാം അതൊക്കെ ഉണ്ടാവും. നോമ്പ് തുറക്കുന്ന സമയത്ത് പല വിഭവങ്ങളുണ്ടാവും, പല ഇപ്പൊ അതൊക്കെ അടങ്ങി അടങ്ങി. അപ്പോ നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. ഒരുങ്ങി നിൽക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹുവിനെ മലയാര തങ്ങളും പ്രിയപ്പെട്ട മക്കളും ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മളൊക്കെ നോമ്പ് തുറക്കാതിരിക്കുന്ന ഇരുത്തം കണ്ടില്ല ഞങ്ങള്, ചിലപ്പോ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. ആ ഈത്തപ്പായ നമ്മൾ മറന്നില്ല. ആ ശരിയാ, നിങ്ങൾ ഓർമ്മപ്പെടുത്തി. ഈത്തപ്പായ ഈത്തപ്പായ മറന്നതാണ്, അത് പിന്നെ എപ്പോഴും കാണുന്ന സാധനമായുണ്ട്, അത് മറന്നതാ. കാരക്ക മറക്കാൻ പാടില്ല. അപ്പൊ നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ സമയമാകുമ്പോ ഇങ്ങനെ നോമ്പ് തുറക്കാൻ നമ്മൾ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ എത്തിയാണെങ്കിലും ജെല്ലി ഇരിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശുഭലാണെങ്കിൽ ഇൻഷാല്ലാ അത്. അല്ല നോമ്പ് തുറക്കാനായിട്ട് എന്തെപ്പോ മൂലരുന്ന് മറന്നോ? എന്തേ പള്ളിയിൽ കരണ്ട് ഇല്ലേ? എന്നാ 55-നാണുള്ള ബാങ്ക്, 45-നാണുള്ള ബാങ്ക്, മൂലേര് ഉറങ്ങിയോ? അല്ലേ ഇങ്ങനെ പറഞ്ഞ വാച്ചൊക്കെ നോക്കി ഇങ്ങനെ 45 ആയല്ലോ മൂലേരെ വാച്ചിൽ 45 ആയിട്ടുണ്ടാവില്ല. ബാങ്ക് കേൾക്കുന്നില്ലല്ലോ, ആ കരണ്ട് ഇല്ലേ അവിടെ? നോമ്പ് തുറക്കാൻ നേരത്തെ അങ്ങനെ ഒന്നല്ല, നോമ്പ് തുറക്കാൻ നേരത്തെ പ്രതി ബാങ്കട് കൊടുത്തു. ബാങ്കിന്റെ സമയമായ ബാങ്കട് കൊടുത്തോളൂ. ഉസ്താദ്മാരൊക്കെ അത് വളരെ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധയോടെ നോക്കി. അങ്ങനെയാണ്. അപ്പൊ നോമ്പ് തുറക്കാൻ നേരത്തെ നമുക്കൊരു ഇരുത്തം. ചില ആളുകൾ ഇങ്ങനെ പറയണ എന്റെ വാച്ചില് എത്ര ഇന്ത്യ സമയം നോക്കിയാ, എന്താ ബാങ്ക് കൊടുക്കാതെ? അത് കരണ്ട് പോയോ? അങ്ങനെയെന്നാവരുത്. അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അലിയാരി തങ്ങളും മക്കളും നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കാണ്, ഒരുങ്ങി ഇങ്ങനെ നിൽക്കാ, സാധനങ്ങളൊക്കെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കാൻ. അപ്പൊ അൽഹംദുലില്ലാ അങ്ങനെ ഒരുങ്ങി നിൽക്ക, നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കാണ്. അപ്പോഴാണ് വീടിന്റെ കഥ വന്നിട്ടാരോ മുട്ടുന്നത്, അപ്പോഴാണ് വീടിന്റെ കഥ വന്നിട്ടാരോ മുട്ടുന്നത്. അന്ന് ബെല്ലൊന്നുമില്ലല്ലോ അല്ലേ, അന്ന് ബെല്ലൊന്നുമില്ല. അപ്പൊ കഥക് വന്നിട്ട് ഇങ്ങനെ മുട്ടാ അലി റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കും, അല്ലാ ആരാണ് റബ്ബേ, ആരാണ് റബ്ബേ, ആരാണ് റബ്ബേ, ഈ നോമ്പു തുറക്കാനുള്ള സമയത്ത് വീടിന്റെ മുമ്പ് വന്ന കഥക മുട്ടുന്നതാരാ? അലി റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കിയപ്പോ സുബ്ഹാനല്ലാ, ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനാണ്. പട്ടിണിയാണ് തങ്ങളെ, പട്ടിണിയാണ് തങ്ങളെ, പട്ടിണിയാണ് തങ്ങളെ, പട്ടിണിയാണ് തങ്ങളെ, ഞാനും എന്റെ കുടുംബവും പട്ടിണിയാണ് തങ്ങളെ, വല്ലതും തരാവോ, വല്ലതും തരാവോ തങ്ങളെ. ആരോടാ ചോദിക്കുന്നത്? അലി റളിയല്ലാഹു അൻഹുവിനോട്. അല്ലാഹുവേ, അലിയേ, അൻത ഫിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. കാരണം പ്രിയപ്പെട്ടവരെ, അലി റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ നോമ്പു തുറക്കാനെ കുറച്ച് പത്തിരിയും പഴയുമായി വീട്ടിലേക്ക് വന്നതാണ്. വരുന്ന വഴിയിൽ വെച്ച് യാചകനായൊരു സഹോദരനെ കണ്ടപ്പോ ആ സഹോദരന് കുറച്ച് പഴം കൊടുത്തല്ലോ, ഇനി ബാക്കിയുള്ളത് ഈ കുറച്ച് പഴങ്ങളാ, കുറച്ച് പത്തിരിയായിരുന്നു. ആ പത്തിരി അല്ലാ, ആ പത്തിരി മാത്രമേ വീട്ടിൽ ബാക്കിയുള്ളൂ. ഈ സഹോദരൻ വന്ന് ചോദിച്ച് അടിയാരെ തങ്ങൾ അദ്ദേഹത്തെ നിങ്ങൾ ഇവിടുന്ന് പോയിക്കോളി, ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ല പറഞ്ഞ് മടക്കി ഒന്നുമില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ അലി റളിയല്ലാഹു അൻഹു ഉള്ളിൽ ചെന്നിട്ട് ഒരൊറ്റ കാര്യം കൂടി നമ്മൾ നേരത്തെ പറഞ്ഞു. അറിവുന്നില്ല, അവന്റെ വെള്ളം സദസ്സിൽ ഉണ്ടാവാറുണ്ട് ഉസ്താദെ. അതെന്താ ഉസ്താദ് പറയാത്തത്? അത് ഞാൻ മറന്നതാ. ഓക്കെ അതുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷം. അൽഹംദുലില്ലാ, അറിവുന്നില്ല അവന്റെ വെള്ളം മജ്ലിസ് ഞങ്ങളെ നോമ്പ് തുറക്കാൻ ഉണ്ടാവലുണ്ട്. മാഷാ അല്ലാഹ് ബർക്കത്തേട്ടാ, മറന്നതാണ്, സോറി. അപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് വന്ന് ഫാത്തിമ ബീവിന്റെ മുമ്പിൽ വന്നിട്ട് വിഷയം പറഞ്ഞു, ഫാത്തിമ പുറത്ത് ഒരാള് കാത്തു നിൽക്കുന്നുണ്ട്, അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായത്ര. അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹുവിന് ഉടനെ പറഞ്ഞത് എന്താ, നമ്മളെ കയ്യിൽ കുറച്ച് ഇത്തിരി ഉണ്ടല്ലോ, ഇതൊരു കൊടുത്തളിയാ, സന്തോഷത്തോടെ അല്ലാഹുവേ ഫാത്തിമമേ റളിയല്ലാഹു അൻഹ മടക്കിയില്ല സുരലോക സുവർഗത്തിൻ സുഗന്ധപ്പൂ
റാണിയാമേ സുന്ദരി സുരറാണി ഫാത്തിമ റളിയല്ലാഹ് ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്ക് മാതൃകയാവണം പ്രിയപ്പെട്ടവരെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഉടനെ തന്നെ അലിയാരങ്ങളോട് പറയുന്നു, തങ്ങളെ കൊടുത്തുകൊള്ളുക, തങ്ങളെ നമുക്ക് നോമ്പ് തുറക്കാനൊന്നുമില്ലെങ്കിലും എന്താ ആ പാവപ്പെട്ടവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു തന്റെ പൊന്നു മക്കളെ നോമ്പ് തുറക്കാൻ ഇരുന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് എന്നറിയാതെ ഒന്നും നോക്കാതെ പാവപ്പെട്ട യാചകനായ ചെറുപ്പക്കാരനെ വീട്ടിൽ നോമ്പ് തുറക്കാൻ കരുതിയിരുന്ന അല്ലാഹ് ആ പത്രി അങ്ങ് എടുത്തു കൊടുക്കുകയാ. സന്തോഷത്തോടെ കഴിക്കൂ ചെറുപ്പക്കാരാ, സന്തോഷത്തോടെ കഴിക്കൂ ചെറുപ്പക്കാരാ. അലി റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരൻ ആ പത്രി കൊടുക്കുകയാണ്. ഉടനെ തന്നെ ഫാത്തിമ ബീവിയോട് അലിയാരെ തങ്ങൾ പറയുന്നു, ഫാത്തിമ സങ്കടപ്പെടരുത്, ഫാത്തിമ ഒന്നുമില്ലാത്ത നമുക്ക് ആ പത്രി ഏൽപ്പിച്ചു തന്ന അല്ലാഹുവാണ് ഫാത്തിമ, അത് നമുക്കല്ല പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ അല്ലാഹു നമ്മെ ഏൽപ്പിച്ചതാണ് ഫാത്തിമ. അങ്ങനെ ഉള്ള പത്രിയുമായിട്ട് ആ ചെറുപ്പക്കാരൻ പോയി. വീട്ടിലൊന്നുമില്ല പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കഴിക്കാനൊന്നുമില്ലാതെ നോമ്പ് നോറ്റ അലിയാരങ്ങളെ, ഭക്ഷണം കഴിക്കാനൊന്നുമില്ലാതെ നോമ്പ് നോറ്റ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഒന്നുമില്ലാതെ വന്നപ്പോ നോമ്പെടുത്ത മഹാന്മാരായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവേ ചരിത്രം പഠിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ സമയമായി. ബാങ്ക് കൊടുക്കുമ്പോ നോമ്പു തുറക്കാനൊന്നുമില്ല റബ്ബേ, നോമ്പു തുറക്കാൻ ഒരു കഷ്ണം ഈത്തപ്പഴം പോലും ബാക്കിയില്ല പ്രിയപ്പെട്ടവരെ. കഴിക്കാനൊരു ഈത്തപ്പഴം ഉണ്ടെങ്കിൽ നല്ല റാഹത്തായിരുന്നുവല്ലോ ഞങ്ങൾക്കില്ലെങ്കിലും. എന്താ റബ്ബേ ഞങ്ങളെ പുന്നാര പൂമ്പാറ്റകൾക്ക് കൊടുക്കണമല്ലോ അല്ലാ, ഞങ്ങളെ ചിത്രശലഭങ്ങളായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹോ ഞങ്ങളെ പുന്നാര മക്കൾക്ക് നോമ്പു തുറക്കാനൊന്നുമില്ലല്ലോ റബ്ബേ, നിങ്ങളെ പുന്നാര മക്കൾക്ക് നോമ്പു തുറക്കാനൊന്നുമില്ലല്ലോ അല്ലാ. അങ്ങനെ മദീന പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോഴാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ട് തന്റെ ചെറിയ ചറ്റക്കുടിലേക്ക് കയറി വരികയാണ് ത്വഹ. നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരികയാൽ വിശന്ന് പൊറിയുന്ന വയറുമായി പ്രയാസപ്പെട്ടിരിക്കുമ്പോ ആ കുടിലിന്റെ അകത്ത് സമാധാനത്തിന്റെ വെള്ളരി പ്രാവിനെ പോലെ കടന്നു വരികയാണ്, ഒരു സമാധാനത്തിന്റെ പ്രകാശമായി കടന്നു വരികയാണ് തോഹാനവി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വന്നിട്ട് പറയുകയാണ്, ഫാത്തിമ കരയണ്ട മോളെ കരയണ്ട, ഫാത്തിമ സങ്കടപ്പെടണ്ട അടിയേ, നിങ്ങളെ വീട്ടിലേക്ക് യാചകൻ വന്നപ്പോ നോമ്പ് തുറക്കാൻ പറ്റിരുന്ന പത്തിരി നിങ്ങൾ കൊടുത്തുവല്ലോ അലിയേ, നിങ്ങളെ ഈമാനിനെ അല്ലാഹു പരീക്ഷിച്ചതാണ് അലിയേ, നിങ്ങളെ ഈമാനിനെ അല്ലാഹു പരീക്ഷിച്ചതാണ് ഫാത്തിമ. നിങ്ങളെ വീട്ടിലേക്ക് കയറി വരുന്നവരെ ഒരു വിരുന്നുകാരെ പോലെ നിങ്ങൾ സ്വീകരിച്ചതിന് അല്ലാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം തന്നിട്ടുണ്ട് ഫാത്തിമ. അല്ലാഹു നിങ്ങളെ സ്വർഗത്തിലെ കൂട്ടം ഫാത്തിമ അലിയേ, നീ കുടുംബത്തെ അല്ലാഹു സ്വർഗലോകത്ത് വിരുന്നു കൂട്ടും അലിയേ, പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ പാപങ്ങളെ വിരുന്നു കൂട്ടും
വരുന്നവരെ സ്വർഗത്തിൽ അല്ലാഹു നിങ്ങളെ വിരുന്നു കൂട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് പറയുകയാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ച് മനോഹരമായ പഴങ്ങൾ കൊണ്ടുവരികയാ. ഈ പഴങ്ങൾ കൊടുത്തിട്ട് പറയുന്ന ഫാത്തിമ നോമ്പ് തുറക്കൂ, ഫാത്തിമ ഫാത്തിമ നോമ്പ് തുറക്കൂ, ഫാത്തിമ നോമ്പ് തുറക്കൂ, ഫാത്തിമ എന്ത് ചെയ്യണമെന്നറിയാതെ അലി റളിയല്ലാഹു അൻഹു മക്കൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോ ഒരു പ്രകാശമായി കടന്നു വന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, എങ്ങനാണ് നബിയേ ഞങ്ങൾ വഴ ഭക്ഷണമില്ലാതെ കഴിയുന്നത്? തങ്ങൾ എങ്ങനാണ് അറിഞ്ഞത് നബിയേ? ആരാണ് റസൂലേ, ആരാണ് റസൂലേ നിങ്ങളോട് പറഞ്ഞത്? ആരാ തങ്ങളെ നിങ്ങൾ നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ലാതെ വിഷമിച്ചിരിക്കുകയാണെന്ന് തങ്ങളോട് പറഞ്ഞത്? ആരാണ് നബിയേ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അലി റളിയല്ലാഹുവിന്റെ തോളത്ത് തട്ടിയിട്ട് പറയാണ്, അലിയേ എന്റെ അടുക്കൽ വന്നു, അലിയേ ചിറകടിച്ചുകൊണ്ട് പറന്നു വന്നു, അലിയേ ചിറകടിച്ചുകൊണ്ട് പറന്നു വന്ന മഹാനായ മലക്ക് എന്റെ അടുക്കള ചിറകടിച്ചുകൊണ്ട് പറന്നു വന്നു, അലിയേ നിങ്ങളുടെ കാര്യമെല്ലാം എന്നോട് പറഞ്ഞു ഫാത്തിമ, നിങ്ങളെ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു ഫാത്തിമ, നിങ്ങളെ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു ഫാത്തിമ. അങ്ങനെ ജിബ്രീലാണ് എന്റെ അടുക്കല ഭക്ഷണം കൊണ്ടുവന്നത്. അല്ലാഹുവിന്റെ റസൂലേ ജിബ്രീല് ഞങ്ങളെ കാര്യം നിങ്ങളോട് പറഞ്ഞു പോ നബിയേ, ജിബ്രീല് നിങ്ങളെ കാര്യം ഞങ്ങളോട് പറഞ്ഞു പോ നബിയേ. അതെ അലിയേ, ജിബ്രീലാണ് എന്നോട് വിഷയം പറഞ്ഞത്. പാവങ്ങളെ സഹായിക്കുന്നവരെ കൂടെ മലക്കുകളുടെ കാവലും കന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ, പാവങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നവരെ, പാവങ്ങൾക്ക് വീടൊരുക്കുന്നവരെ, പാവങ്ങളെ കല്യാണത്തിന് സഹായിക്കുന്നവരെ, പാവപ്പെട്ടവരെ ഏതെല്ലാം നിനക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം അല്ലാഹുവിന്റെ മാലാഖമാര കാവലുണ്ടെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അവരാണ് ഫാത്തിമ ബീവിയുടെ വിരുന്നുകാരെ, അവരാ ഫാത്തിമ ബീവിയുടെ വിരുന്നുകാരെ, തീർന്നിട്ടില്ല ചെറുപ്പക്കാരാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ വിരുന്നുകാരി എന്ന വിഷയം തീർന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ നാളെ പറഞ്ഞു തരാം. ഇനിയും ഒരുപാട് ചരിത്രങ്ങളുണ്ട്. എത്ര പട്ടിണി കിടന്നാലും, എത്ര വിഷമം സഹിച്ചാലും, എത്ര ആളുകൾ നമ്മൾക്കിടയിലുണ്ട് സ്വന്തമായിട്ടൊരു വീടില്ലാത്തവര്, പക്ഷേ മറ്റുള്ളവർക്ക് വീട് വെച്ചു കൊടുക്കാനവന് തോട്ടമോടുകയാണ്. സ്വന്തം കുടുംബത്തിൽ കഷ്ടപ്പാടുണ്ട്, സ്വന്തം കഷ്ടപ്പാടും പ്രയാസങ്ങളും മറന്ന് പാപങ്ങളുടെ കണ്ണീരപ്പാ, പാപങ്ങളുടെ കണ്ണീരപ്പാന് കൂടെ നിൽക്കുന്നവരെ, പാവപ്പെട്ട മക്കളുടെ കല്യാണത്തിന് വേണ്ടി സഹായിക്കുന്നവരെ, പാപങ്ങൾക്ക് വീടൊരുക്കി കൊടുക്കുന്നവരെ, പട്ടിണി കിടക്കുന്നവൻ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് നോക്കാതെ, മുസ്ലിമാണോ ഹൈന്ദവനാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കാതെ, പട്ടിണി കിടക്കുന്നവരൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരാ, വസ്ത്രമില്ലാത്തവർക്കെ വസ്ത്രം കൊടുക്കുന്ന ചെറുപ്പക്കാരാ, നമ്മുടെ മലയാളി മക്കൾ അങ്ങനെയാ പ്രിയപ്പെട്ടവരെ. കണ്ടതല്ലേ നമുക്ക് കേരളത്തിലേക്ക് അല്ലാഹു പ്രളയം തന്നപ്പോ കേരളത്തിന്റെ മക്കളൊരു ഉമ്മ പറ്റ മക്കളെ പോലെ ഒരുമിച്ച് നിന്നത് നമ്മൾ കണ്ടതല്ലേ? രാഷ്ട്രീയം മറന്ന്, സംഘടന മറന്ന്, വിഭാഗീയത മറന്ന്, മതങ്ങൾ മറന്ന് അല്ലാഹുവേ ഒരു പ്രളയം വന്നപ്പോ ഒരുമിച്ച് നിന്നവരല്ലേ നമ്മളെ? ഒരു പ്രതിസന്ധി വരുമ്പോ ഒരുമിച്ച് നിൽക്കുന്നവരാണ് നമ്മളെ. ആരും ഇവിടെ കഷ്ടപ്പെടാൻ പാടില്ല.
ആരും ഇവിടെ സങ്കടപ്പെടാൻ പാടില്ല, ഒരാളെ പോലും ഇവിടെ പട്ടിണി കിടക്കാൻ പാടില്ല, ഒരാള് പോലും ഇവിടെ വീടില്ലാതെ കടത്തിണ്ണയിൽ കിടക്കേണ്ട അവസ്ഥ വരാൻ പാടില്ല. ആരില്ല മാറില്ല കഷ്ടപ്പെടുന്നുണ്ടോ അവരെയെല്ലാം സഹായിക്കാനുള്ള നല്ല മനസ്സുള്ളവരാണ് നമ്മള്. അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന യാചകന്മാർ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പാവങ്ങള്, അവരെല്ലാം ഫാത്തിമ ബീവി കണ്ടതുപോലെ ഒരു വിരുന്നുകാരനെ പോലെ കാണാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കില് അവിടെയാ നിങ്ങളെ മനസ്സ് വിജയിക്കുന്നത്, അവിടെയാ നിങ്ങളെ കുടുംബത്തിൽ പ്രകാശം വരുന്നത്, അവിടെയാ നിങ്ങളെ കുടുംബത്തിൽ സന്തോഷം വരുന്നത്. ഫാത്തിമ ബീവിയുടെ വിരുന്നുകാരെന്ന വിഷയം കേട്ട ഈ ജനലക്ഷങ്ങള് ഇവർക്ക് നീ പറക്കത്ത് നൽകണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, നിഅമത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ.